സംസ്കാരം. മലബാറിലെ വംശഹത്യ എന്ന് പറയുമ്പോൾ അതൊരു കേവലം ഹൈന്ദവ മുസ്ലിം വിഷയം മാത്രമാക്കി കണക്കാക്കരുത്. മതഭ്രാന്ത് കൊണ്ട് മതം പൊട്ടിയവർ കൊല ചെയ്ത് ഹൈന്ദവരെ മാത്രമായിരുന്നില്ല, വാര്യൻ കുന്നനും അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഖിലാഫത്ത് വർഗീയവാദികളും ആ പ്രദേശത്തുള്ള ക്രൈസ്തവരെയും കൊല ചെയ്തിരുന്നു. KPCC നേതാവായിരുന്ന കെ മാധവൻ നായർ മാപ്പിളലഹള എന്ന തന്റെ പുസ്തകത്തിൽ വളരെ വിശദമായി ഇത് വരിക്കുന്നുണ്ട്. തിരുനാവായക്കടുത്ത് കൊടക്കൽ എന്ന പ്രദേശത്തായി ഒരു ഓട്ടുകമ്പനി നിലനിന്നിരുന്നു. അവിടെ തൊഴിലാളികളായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം 1000 പേർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിഭ്രമമൂത്ത് ആയുധങ്ങളുമായി ഓട്ടു കമ്പനിയിലേക്ക് ഇരച്ചു കയറിയ ആലി മുസ്ലിയാരും സംഘവും അർത്ഥപട്ടിണിക്കാരായ പാവം തൊഴിലാളികൾ നിഷ്കരണം അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. കാഫിറുകളാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് കൊന്നൊടുക്കപ്പെട്ട ആ സാധു മനുഷ്യർ ധാരാളം ക്രൈസ്തവരും ഉൾപ്പെട്ടിരുന്നു. യേശുമിത്ര എന്ന പേരായ ഒരു സ്കൂൾ മാസ്റ്ററെയും അദ്ദേഹത്തിന്റെ 5 കുഞ്ഞുങ്ങളെയും കലാപക്കാർ കൊലപ്പെടുത്തിയ സംഭവം മാധവൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കുഞ്ഞടക്കം 5 കുട്ടികളെ നരാധമന്മാർ വെട്ടിനുറുക്കി കൊല്ലുകയാണ് ഉണ്ടായത്. അറിയപ്പെടാത്ത അർമേനിയൻ ഹോളോകാസ്റ്റിന് സമമായ ഒരു കൂട്ടക്കൊല തന്നെ ആയിരുന്നു അത്. ലോക ചരിത്രത്തിൽ രക്തം കൊണ്ടെഴുതിയ വിലാപ കാവ്യമാണ് അർമേനിയൻ ഹോളോകാസ്റ്റ്. തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിനുള്ളിൽ പെട്ടുപോയ ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി നടത്തിയ സംഭവപരമ്പരയാണ് അർമേനിയൻ ഹോളോകാസ്റ്റ്. മറ്റെല്ലാ രാജ്യത്തും ഉള്ളതുപോലെ അർമേനിയൻ ക്രൈസ്തവരും ഓട്ടോമൻ ഭീകര ഭരണകൂടത്തിന്റെ ധിമ്മികളായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിൽ വരുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യരാണ് ധിമ്മികൾ. നാമമാത്രമായ അവകാശങ്ങൾ മാത്രമുള്ള ധിമ്മികൾക്ക് മുസ്ലിങ്ങളുടെ കീഴിൽ രണ്ടാം കിട പൗരന്മാരായി കഴിയാം. ഏത് നിമിഷവും ധിമ്മികളുടെ സ്വത്ത് കയ്യേറാനും അവരുടെ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കാനും അവരെ കൊലപ്പെടുത്താനും ഇസ്ലാമിക രാഷ്ട്ര ഭരണകൂടത്തിന് കഴിയും. ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ധിമ്മികളായിരുന്നു കുർദുകളും യസീദികളും. വാര്യം കുന്നനും അലി മുസ്ലിയരും സ്ഥാപിച്ച മലബാർ കാലിഫേറ്റിലെ ധിമ്മികളായിരുന്നു അന്നത്തെ ഹൈന്ദവരും ക്രൈസ്തവരും. വള്ളവനാടും ഏറനാടും ഉൾപ്പെടുന്ന പ്രദേശമാണ് അൽ ധൗള എന്ന അറബി പേരിട്ട് ഇസ്ലാമിക് കാലിഫേറ്റാക്കി മാറ്റിയത്. വാര്യം കുന്നത്ത് കുഞ്ഞമത് ഹാജി ഈ കാലിഫേറ്റിന്റെ നായകനും കൂട്ടക്കൊലകളുടെ നേതാവുമായിരുന്നു. അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന ഷഹാദത്ത് കലിമ അറബി രേഖപ്പെടുത്തിയ അൽ റയാത്ത് അൽ ഉക്വാബ് എന്ന പരുന്തിന്റെ കരിങ്കൊടിയായിരുന്നു അയാളുടെ പതാക. തുർക്കിയിലെ ഖലീഫയെ പ്രതിനിധീകരിക്കുന്ന ഫെസ് എന്ന ചുവന്ന തൊപ്പിയായിരുന്നു അയാളുടെ കിരീടം. 4 മാസത്തോളം സുൽത്താൻ വാര്യംകുന്നന്റെയും അയാളുടെ മാപ്പിള സൈന്യത്തിന്റെയും തേർവാഴ്ച അൽ ദൗളയിൽ തുടർന്നു. അവരുടെ മാർച്ചിൽ തിരൂരങ്ങാടി മുതൽ നിലമ്പൂർ വരെയുള്ള ഇല്ലങ്ങളും മനകളും തറവാടുകളും കോവിലകങ്ങളും എല്ലാം തകർന്നടിഞ്ഞു. തരിപ്പണമായി. നമ്പൂതിരിമാരും നായന്മാരും എല്ലാം ജന്മികൾ എന്ന പേരിൽ കൊല ചെയ്യപ്പെട്ടു. തീയരും പുലയരുമെല്ലാം ജന്മികളുടെ ചാരന്മാരും സഹായികളും എന്ന പേരിലും കൊല ചെയ്യപ്പെട്ടു. സ്ത്രീകൾ ജാതിഭേദമന്യേ മാനഭംഗത്തിന് ഇരകളായി. മതം മാറാൻ കൂട്ടാക്കാത്ത മനുഷ്യരെല്ലാം മരിക്കുകയോ പലായനം ചെയ്യുകയോ ചെയ്തു. അങ്ങാടികളെല്ലാം ശവപ്പറമ്പുകളായി മാറി. കിണറുകൾ തോറും ജടങ്ങൾ ചീഞ്ഞഴുകി. കൊള്ളയടിച്ച പണ്ടങ്ങളും പിടിച്ചെടുത്ത വസ്തുവകകളും അൽ ധൗളയുടെ സമ്പത്തായി കുമിഞ്ഞുകൂടി. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും മൂർത്തി വിഗ്രഹങ്ങളിൽ പശുവിന്റെ കുടൽമാല തൂങ്ങിയാടുകയും ചെയ്തു. അധികം പേരെ കൊന്നവൻ വീരനായി. അങ്ങനെ ഹിന്ദു വംശഹത്യ മലബാറിൽ ഒരു നാട്ടാചാരമായി മാറി. 1921 അവസാനത്തോടെ ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് സൈനിക പരിശീലനം സിദ്ധിച്ച ഹിന്ദുക്കൾ മാത്രം അംഗങ്ങളായ അർത്ഥസൈനിക സ്വഭാവമുള്ള ഒരു പ്രത്യേക പോലീസ് സേന അൽ ദൗളയിലെത്തി. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നായിരുന്നു ആ അർദ്ധസൈനിക പോലീസ് വിഭാഗത്തിന്റെ പേര്. MSP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ സേന ഇപ്പോഴും കേരള പോലീസിന്റെ ഭാഗമാണ്. ആ സേനയാണ് 1921 ഡിസംബർ അവസാനം മുതൽ 1922 ജനുവരി ആദ്യം വരെയുള്ള ദിവസങ്ങളുടെ സമയം കൊണ്ട് മാപ്പിള കലാപത്തെ അടിച്ചമർത്തിയത്. അപ്പോഴേക്കും മതം മാറാനും ഓടിപ്പോവാനും വിസമ്മതിച്ച 10,000 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. മാപ്പിള കലാപം കേരളം കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ വർഗീയ കലാപം തന്നെയായിരുന്നു. RSSനോ ഹിന്ദുത്വത്തിനോ ഗുണകരമാവുമെന്ന് കരുതി ഇത് വർഗ സമരവും കാർഷിക സമരവും ഒക്കെയായി വ്യാഖ്യാനിക്കുകയും യഥാർത്ഥ വസ്തുതകൾ മറച്ചു പിടിക്കുകയും ചെയ്യുന്ന ഇടതു വലത് രാഷ്ട്രീയക്കാരാണ് യഥാർത്ഥ നയവഞ്ചകർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.